ഹായ്, അസ്സലാം അലൈക്കും. അപ്പം ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോണത് നിലമ്പൂർ തേക്ക് മ്യൂസിയം ആണ് കേട്ടോ. അപ്പം ഞങ്ങൾ തേക്ക് മ്യൂസിയത്തേക്കാണ് പോണത്. അപ്പോൾ ഞങ്ങൾ തേക്ക് മ്യൂസിയത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടാ. ഇവിടെയാണ് തേക്ക് മ്യൂസിയത്തിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ടാണ് ഇവിടെയാണ് എൻട്രി ഇതിൻ്റെ. ഇവിടെ ടൈമും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ടിക്കറ്റ് എടുക്കണം കേട്ടോ. അപ്പോൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇവിടെ പോയിട്ട് ഈ കൗണ്ടറിൽ പോയിട്ട് ടിക്കറ്റ് എടുക്കണം. അപ്പോൾ നമുക്ക് ടിക്കറ്റ് എടുക്കട്ട. അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ പോയപ്പോഴാണ് 50 രൂപയാണ് കേട്ടോ ഒരാൾക്ക് ടിക്കറ്റിന്. പിന്നെ കുട്ടികൾക്ക് 10 വയസ്സ് വരെ കുട്ടികൾക്ക് 15, പിന്നെ വലിയ ആൾക്ക് 50 രൂപയാട്ടാ ടിക്കറ്റ്. അപ്പോൾ നമ്മൾ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഉള്ളോട്ട് കയറിയിട്ട് അവിടെ ക്യാമറ ഒക്കെ വേറെ ഫീസ് കെട്ടണം കേട്ടോ. മൊബൈലിന് കുഴപ്പമില്ല, അല്ലാതെ നമ്മൾ ക്യാമറ കയ്യിലുണ്ടെങ്കിൽ അതിന് 300 രൂപ കേട്ടോ അതിൻ്റെ ഉള്ളിൽ കയറാൻ. അപ്പോൾ നമ്മൾ മ്യൂസിയത്തേക്ക് കയറുകയാണ്. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ഇത് അപ്പോൾ ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ തേക്ക് മ്യൂസിയമാണ് നിലമ്പൂർ തേക്ക് മ്യൂസിയം കേട്ടോ. ആദ്യമായിട്ടുണ്ടാക്കിയ തേക്ക് മ്യൂസിയമാണ് നിലമ്പൂർ. അപ്പോൾ നമ്മൾ അതിൻ്റെ മ്യൂസിയത്തേക്ക് പോകട്ടോ. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ചെരുപ്പൊക്കെ നമ്മളിവിടെ അയച്ചു വെക്കണം കേട്ടോ. അപ്പോൾ ഇത് ഇതൊരു തേക്കിൻ്റെ അടിഭാഗം ഇങ്ങനെ വെച്ചതാണ് എന്ന് പറഞ്ഞ് അതിങ്ങനെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഉള്ളിൽ കയറിയാണ് മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്ക്. അപ്പോൾ ഇതൊക്കെ തേക്കിലാണ് ഉണ്ടാക്കിയിട്ട് ഈ ഡോറും ഇതൊക്കെ തേക്കിൻ്റെതാണ്. അതൊക്കെ നമുക്ക് കുട്ടികൾക്ക് സ്കൂളിൽ നിന്നൊക്കെ കുട്ടികൾക്കൊക്കെ കാണാനും ഒക്കെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്. ഒരുപാട് തേക്കിൽ ചെയ്ത മരങ്ങളെ പറ്റി, തേക്കിനെ പറ്റി, തേക്കിലുണ്ടാക്കിയ ഓരോ സാധനങ്ങളൊക്കെ ഇവിടെ കാണട്ടോ. ഇതൊരു മരമാണ്, തേക്കിൻ്റെ ഒരു തടിയാണ്. തൊടാൻ പാടില്ല, പക്ഷെ എൻ്റെ മോൻ അയമ്പിലൊക്കെ തൊട്ട് കളിക്കുന്നുണ്ട്. തൊടാൻ പാടില്ല എന്നത് അവിടെ ഏറ്റിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നത് ഒരു മരം. മരത്തിൻ്റെ ഒറ്റ തടി നോളക്കൊന്നുമില്ല കേട്ടോ. ഇത് ഈ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലാണിത്. Thank you.
ഇവിടെ ഒരുപാട് തേക്ക്, തേക്കിൻ്റെ ഒരുപാട് തേക്കിൻ്റെ ഒറ്റ തടീൻ്റെ ഒരു തടിയാണ്, ഒറ്റ തടിയാണ് തേക്കിൻ്റെ, ഒരു മരത്തിൻ്റെ ഒരു ഭാഗം മാത്രം. ഇതൊക്കെ തേക്കിലുണ്ടാക്കിയ ഓരോ സാധനം, പുരാതന സാധനങ്ങളൊക്കെയാണ്. കുട്ടികൾക്ക് പഠിക്കാനൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ. ആള് കുറവാണ് കേട്ടോ ഇവിടെ. കുറേ പൂമ്പാറ്റകൾ, ഫോസിലുകളുണ്ട് ഇവിടെ, പല വെറൈറ്റി പൂമ്പാറ്റകൾ. അതിൻ്റെ ഒക്കെ ഫോസിലാണ് ഉണ്ടാക്കി വെച്ചാൽ ഒറിജിനലാണെന്ന്. അപ്പം നമ്മൾ മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങി. അപ്പം ഇതിൻ്റെ താഴെയുള്ള ഗാർഡൻ ആട്ടത്, ഇവിടെ ഒരുപാട് കുട്ടികൾക്ക് പഠിക്കാനും പല വേറൊരു ചെടികളെ പറ്റിയും ഒക്കെ അതിലുണ്ട്. ഇവിടെ ഉണ്ട് എല്ലാവിധ ചെടികളെ പറ്റിയും. ഇതൊറ്റ മരമാണ് കേട്ടോ, മരം ഇങ്ങനെ പന്തൽ പോലെ. രണ്ടാൾക്കാർ അവിടെ ഇരുന്ന് ചെസ്സ് കളിക്കുന്നുണ്ട് കേട്ടോ, നിങ്ങൾ കാണുന്നുണ്ടോ? രണ്ട് തവളകളാ ഗ്രൗണ്ടിന് വെള്ളത്തിൻ്റെ നടുവിൽ ഇരുന്ന് ചെസ് കളിക്കുകയാണ്. പക്ഷെ നമുക്ക് അങ്ങോട്ടൊന്ന് കയറിയിട്ട് വീഡിയോ കാണാൻ പറ്റും. പിന്നെ കുട്ടികൾക്ക് ഇവിടെ വന്നാൽ നമുക്ക് കളിക്കാനും, കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഉള്ളിൽ. ഇപ്പം നമ്മൾ നഴ്സറിയിൽ ഉള്ളിക്കാൻ പോകണം കേട്ടോ. ഒരൊറ്റ അത് ഇവിടെ ഓർക്കിഡ് മാത്രം, ഓർക്കിഡിൻ്റെ വെറൈറ്റി ഓർക്കിഡിനെ പറ്റി, അതിനുള്ളിൽ ഓർക്കിഡ് ചെടി മാത്രമുള്ളൂ. അതിൻ്റെ ഒരുപാട് വിവരണങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിനുള്ളിൽ ഓർക്കിഡിൻ്റെ ചെടികൾ മാത്രമുള്ളൂ കേട്ടോ. ലൈറ്റ് ഓർക്കിഡ് ഉണ്ട്. സാധനങ്ങളും ഇവിടെയൊക്കെ ഈ ചെടികളുണ്ട്, പല സാധനങ്ങളുണ്ട്. കാനൻ ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ ഓരോ മോഡലിൽ ഓരോ ഡിസൈൻ ചെയ്തിട്ട് പുല്ല് കൊണ്ടിട്ട ഓരോ ചെടിയുണ്ട്. ആന വെക്കണുണ്ട്, ആന. പിന്നെ പല ഓരോ കരകൗശല വസ്തുക്കളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു Thank you.
ഇവിടെ കണ്ടങ്ങൾ ഒരു കാറാണ് ഇട്ടത്. പുല്ലോണ്ട് ഉണ്ടാക്കിയ കാറാണ്, ടയറൊക്കെ വെച്ചെടുത്തിട്ടുണ്ട്. പുല്ലോണ്ടാണ് ഈ കാർ ഉണ്ടാക്കിയിട്ടുള്ളത്. ചെടിയാണ് പുഷ്പം, നമ്മൾ ചെടിയായിട്ടാണ് ഒരുപാട് ചെടിയായിട്ട് ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ കാണുന്നില്ല, ഇതാ ഒരുപാട് ചെടികളൊക്കെ വേണം. ചെടിയായിട്ട് വലയത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ വെട്ടി കറക്റ്റ് ഇങ്ങനെ വെട്ടി ഉണ്ടാക്കിയതാണ്. അപ്പൊ ഇങ്ങനെ വരുമ്പോ എന്റെ മോളുണ്ട് അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഊഞ്ഞാലിയില് ആടും. ഹോൾ അവിടെ ഇരുന്ന് ഊഞ്ഞാലിയിൽ ഇങ്ങനെ ആടുന്നു. അപ്പൊ അവിടെ ഒരു ഊഞ്ഞാല കാലി ആയിപ്പെടുന്നു. അപ്പൊ ഞാനും അതില് കേറിയിരുന്ന് ആടി നിക്കണ്ട ഊഞ്ഞാലിയിൽ ആടിയാലും. എന്റെ മോള് എന്നെ കളിയാക്കുന്നുണ്ട്, ഞാൻ ആടുന്നുണ്ട് പറഞ്ഞിട്ട്. ഞാൻ ആടുന്നുണ്ട്, അപ്പോൾ എനിക്ക് പോവുകയും ചെയ്യും. പിന്നെ ബാത്റൂമൊക്കെ ഉണ്ട്, വൃത്തിയുള്ള നല്ല സെറ്റപ്പ് ബാത്റൂമൊക്കെ. അപ്പൊ ഞങ്ങൾ മ്യൂസിയത്തിൽ ഇങ്ങനെ വരുമ്പോ ഇവിടെ ഉണ്ട് ഒരാളിരിക്കണത് കേട്ടാ. ഇവിടെ ഇങ്ങനെ ഇരിക്കണം ഒറ്റക്ക് ഇങ്ങനെ. ആൾക്കാരൊന്നും ചെയ്യണമെന്നില്ല കേട്ടാ. അത് എന്റെ കാലിന് എന്തോ വയ്യ, അപ്പൊ അതങ്ങനെ വെറുതെ ഇരിക്കുകയാണ്. അപ്പൊ എപ്പോഴും പറഞ്ഞ പോലെ എന്റെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.